നമസ്കാരം ഇന്ന് യേശുക്രിസ്തുവിന്റെ തിരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷമായ ഈസ്റ്റർ ആണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. കേരളത്തിൽ കാര്യമായി തന്നെ ഈ ആഘോഷം കൊണ്ടാടുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, ഓർമ്മിക്കേണ്ടതുണ്ട്. മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കലർത്തുന്നത് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കേരളത്തിലായിരിക്കും. കേരളത്തിൽ വിശിഷ്യ സി പി എം മതമില്ല, അല്ലെങ്കിൽ മതേതര പാർട്ടിയാണ്, ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ പറയുമെങ്കിലും മതമില്ലാതെ സി പി എമ്മിന് നിലനിൽപ്പില്ല. മതത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ച് നേട്ടം കൊയ്യാനുള്ള തരംതാണ തന്ത്രങ്ങളാണ് കാലങ്ങളായി സി പി എം കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ശ്രീ എം ലോറൻസ്, അദ്ദേഹത്തിൻ്റെ പുത്രി ശ്രീമതി ആശ ലോറൻസ് സമൂഹമാധ്യമങ്ങളിലൊക്കെ വളരെ കാര്യമായി തന്നെ സി പി എമ്മിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് പോസ്റ്റുകളൊക്കെ ഇടുന്ന വ്യക്തിയാണ്. കാരണം അവർ വിമർശിക്കുന്നതിന് കാരണമുണ്ട്, അവർക്കുണ്ടായ തിക്താനുഭവങ്ങളാണ്. ഇത്രയും മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകളായിട്ടും അവർക്ക് പാർട്ടിയിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നുമൊക്കെ ഉണ്ടായ തിക്താനുഭവങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അവരെ ദേശീയതയിലേക്കും രാജ്യത്തിലേക്കും കൂടുതൽ അടുപ്പിച്ചത്, ഈ രീതിയിൽ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അവരും അവരുടെ മകനും മിലൻ ജോസഫ് കാര്യമായി തന്നെ രാഷ്ട്ര പുനർനിർമ്മാണത്തിനായി ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഈസ്റ്റർ ദിനത്തിൽ ശ്രീമതി ആശ ലോറൻസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ വിശദാംശങ്ങൾ വാർത്തകളായി അവരുടെ ചിന്തകളും ഒക്കെ ഈ ഈസ്റ്റർ ദിനത്തിൽ പ്രേക്ഷകരോട് പറയണമെന്ന് തോന്നി. ഇങ്ങനെ തുടങ്ങുന്നു ശ്രീമതി ആശ ലോറൻസ്: ഈസ്റ്ററിനെ മതപരമായി കാണേണ്ട, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് എന്ന സന്ദേശമാണ് ഈസ്റ്റർ തരുന്നത്. വളരെ ശരിയായ ഒരു ചിന്തയാണ്. ഒരു മതപരമായ ചടങ്ങിനപ്പുറം അല്ലെങ്കിൽ മതപരമായ ആഘോഷങ്ങൾക്കപ്പുറം പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ള, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഈസ്റ്റർ എന്ന ആ ആഘോഷത്തിൻ്റെ സന്ദേശം. ഏത് മോശം അവസ്ഥയിൽ നിന്നും ഉയർന്നു വരാൻ സാധിക്കും എന്നുള്ള വ്യക്തമായ ഒരു സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത്. കേവലം 12 വയസ്സിൽ മുതിർന്ന പുരോഹിതന്മാരുമായി തർക്കിച്ച യേശു, പിന്നീട് ദേവാലയങ്ങൾ മാളുകളാക്കി മാറ്റി കച്ചവടം ചെയ്തവരെ ചാട്ടവാറുകൊണ്ട് അടിച്ച് പുറത്താക്കിയ യേശു കൂടിയാണ്. ഒരു യേശുവിൻ്റെ ആ ഒരു പുരാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പോസ്റ്റ് തുടരുകയാണ് ശ്രീമതി ആശ. യേശുവിനെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റാക്കി കേരള സഖാക്കൾ പറയാറുണ്ട്, പക്ഷേ ജനറൽ സെക്രട്ടറി ആക്കിയില്ല എന്ന് പറയുന്നു. സ്ഥാപക നേതാവാക്കാത്തത് യേശുവിൻ്റെ ഭാഗ്യം. ക്രിസ്ത്യാനി ആയതുകൊണ്ട്, ജൂതനായതുകൊണ്ട് ആണ് യേശുവിനെ ജനറൽ സെക്രട്ടറി ആക്കാതെ കേവലം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ മാത്രമാക്കി ഒതുക്കിയത് എന്ന് പറയുന്നു. അവിടെയും ജാതി മത വർണ്ണ വിവേചന ചിന്തകളൊക്കെ തന്നെ ഇപ്പോഴും സി പി എം തുടരുന്നു. പൊളിറ്റ് ബ്യൂറോയിൽ ഒറ്റ പിന്നാക്കക്കാരൻ പോലും ഇല്ല എന്നതിൻ്റെ പരോക്ഷ സൂചനയാണ് ഇതെന്ന് തോന്നുന്നു. മതേതരം ഫാസിസം എന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സി പി എമ്മിൽ ആണ് ഏറ്റവും കൂടുതൽ ജാതി മത വർണ്ണ വർഗ വേർതിരിവ് ഉള്ളത് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. യേശുവിനെ, ശ്രീകൃഷ്ണനെ, ശ്രീരാമനെ എല്ലാവരെയും ഹൈജാക്ക് ചെയ്യുകയാണ് സി പി എം. നമ്മൾ കണ്ടതാണ്. ഇതിനു മുൻപ് ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയെ ഘോഷയാത്രയാക്കി മാറ്റി ശ്രീകൃഷ്ണനെ മഞ്ഞപ്പട്ടിന് പകരം ചുവപ്പ് പട്ടണിയിച്ച് കൊണ്ടു നടന്നു. അതുപോലെ തന്നെ വിവേകാനന്ദ ജയന്തി കൊണ്ടാടി. അതുപോലെ മതപരമായ പല ആഘോഷങ്ങളും സി പി എം സ്വന്തം പേരിൽ ഡിവൈഎഫ്ഐ ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ചേർന്ന് നടത്തി. സഖാവ് ശിവൻ എന്ന് പറഞ്ഞുകൊണ്ട് ശിവരാത്രിക്ക് പോസ്റ്റർ അടിച്ച് എല്ലായിടത്തും ഒട്ടിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെയൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഡൽഹിയിൽ വെച്ച് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ കാണാനിടയായ ഒരു അനുഭവം കൂടി ശ്രീമതി ആശ വിവരിക്കുന്നുണ്ട്. പാർട്ടിയെ ഭയമാണെന്നാണ് അയാളെന്ന് പറഞ്ഞത്. കാരണം പ്രതികരിച്ചാൽ 51 വെട്ടുവെട്ടുമോ, എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. ഭയമാണ്, അതായത് ഭയപ്പെടുത്തിയാണ് പ്രവർത്തകരെയും അണികളെയും സഖാക്കളെയും ഒക്കെ സി പി എം എന്ന പാർട്ടി കൂടെ കൊണ്ടു നടക്കുന്നത്. പിന്നെ സി പി എമ്മിനെ താങ്ങി നിർത്തുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തായാലും താങ്ങി നിർത്തി ഇവിടെ കേരളത്തിലെങ്കിലും ഉണ്ടല്ലോ. ആര് എന്ത് ഒന്നും അറിയേണ്ട, പാർട്ടിയാണ് വലുത്, അരിവാൾ ചിഹ്നം കണ്ടാൽ മതി, എന്തു വന്നാലും അപ്പോൾ കുത്തും വോട്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പാവങ്ങളുണ്ട്. സ്വർഗരാജ്യം കൊണ്ടുത്തരും പാർട്ടിയും നേതാക്കളും എന്ന് വിശ്വസിച്ച് നടക്കുന്ന പാവങ്ങൾ, അവർ താങ്ങി നിർത്തുന്നുണ്ട്. അതുപോലെ സോഡാ ഗ്ലാസ് വെച്ച് സഞ്ചിയും തൂക്കി ലോകത്തെ ബുദ്ധി മൊത്തം തലയിലേറ്റ് നടക്കുന്ന ബുദ്ധിജീവികൾ, ലെഫ്റ്റിസ്റ്റ് ബുദ്ധിജീവികൾ ഉണ്ട്. കുറെ കപട ബുദ്ധിജീവികളാണ്, ബുദ്ധിയില്ലാത്തവരാണെന്ന് ഇവരെ കണ്ടാൽ സത്യം പറഞ്ഞാൽ തോന്നുകയുള്ളൂ. പക്ഷേ ബുദ്ധിജീവികളാണെന്നാണ് സ്വയം പറയുന്നത്. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെയാണ് സി പി എമ്മിനെ താങ്ങി നിർത്തുന്നത്. പിന്നെ ഭയം കൊണ്ട്, ഇതുപോലെ തന്നെ 51 വെട്ടുവെട്ടും ടി.പി. ചന്ദ്രശേഖരൻ്റെ അനുഭവമൊക്കെ വെച്ചുകൊണ്ട് പാർട്ടിയെ ഭയന്ന് തൊഴുതു പ്രാർത്ഥിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അതുപോലെ സി പി എമ്മിൻ്റെ സിസ്റ്റത്തെക്കുറിച്ച്, അവരുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് കൂടി ആശ ലോറൻസ് പറയുന്നു. കള്ളക്കടത്തുകാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുന്ന ആൾക്ക് ആയുസ് കുറവല്ലേ, അതേ സിസ്റ്റമാണ് സി പി എമ്മിൻ്റേതും. കാരണം കള്ളക്കടത്ത് നടത്തി അവിടുന്ന് പിണങ്ങി പോന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ഉടനെ കൊല്ലും. കാരണം ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ പുറത്തുപോയി പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചായിരിക്കും. അതുപോലെ നമ്മുടെ ഫ്ലഡ് ആശാൻ പറഞ്ഞതുപോലെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഇടുക്കിയിലെ പ്രസംഗമാണ്. അതുപോലെ നമുക്ക് സമയമുണ്ട് തീരുമാനമെടുക്കാൻ, ക്രൂരന്മാരായ ഭയക്കേണ്ട ഭരണാധികാരികളാണോ വലുത് എന്ന ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ആർജവം നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം എന്ന് ചൂണ്ടിക്കാട്ടുന്നു ശ്രീമതി ആശ. എല്ലാവർക്കും പുതുജീവൻ, പ്രത്യാശ, സന്തോഷം, ധൈര്യം, ശാന്തി എന്നിവ നേരുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ ശ്രീമതി ആശയുടെ പിതാവ് ശ്രീ എം ലോറൻസിൻ്റെയും ആശയുടെ മകൻ മിലൻ ജോസഫിൻ്റെയും ഒരു ചിത്രം കൂടി ആശ ഈ ഒരു പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പച്ചനും മിലനുമാണ് പടത്തിൽ. 9 പേരക്കുട്ടികളിൽ ഒൻപതാമത്തെ പേരക്കുട്ടി ഏറ്റവും ഇളയവൻ. ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കയ്യിലിരിക്കുന്ന ഇവൻ വർഷങ്ങൾക്കിപ്പുറം ആർ എസ് എസ്സുകാരനും ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നവരുമാവുമെന്ന് അപ്പച്ചൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല, ഞാനും കരുതിയിട്ടില്ല എന്ന് ആശ ഓർക്കുന്നു. അന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അപ്പച്ചൻ ഇവനെ താഴെയിട്ട് കളയുമായിരുന്നു എന്ന് തമാശ രൂപേണ ആശ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അമ്മയുടെയും എൻ്റെയും കൈകളിലേക്ക് മിലൻ വീഴുകയുള്ളായിരുന്നു, അവൻ വീടില്ലായിരുന്നു, ഒരിക്കലും വീടില്ല. പതറാത്ത ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന യുവാവായി അവൻ വളർന്നു വരിക തന്നെ ചെയ്യും എന്ന പ്രതീക്ഷ കൂടി ശ്രീമതി ആശ ലോറൻസ് പങ്കുവയ്ക്കുന്നുണ്ട്. ഈസ്റ്റർ ദിനത്തിൽ എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ഈസ്റ്ററിൻ്റെ സന്ദേശവും അതുപോലെ തന്നെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കപട മതേതരവാദവും കപടത്വം നിറഞ്ഞ രാഷ്ട്രീയവും ജനാധിപത്യത്തെയും സാമൂഹ്യാവസ്ഥയും ധ്വംസിക്കുന്ന ആ ചിന്തകളുമൊക്കെ തന്നെ അനുഭവങ്ങൾ വഴി ശ്രീമതി ആശ ലോറൻസ് പങ്കുവയ്ക്കുകയാണ് ഈ പോസ്റ്റിലൂടെ. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക്, അല്ലെങ്കിൽ താഴ്മയിൽ നിന്ന് ഉയരത്തിലേക്ക് എത്രയും വേഗം എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.